സ്വദിക്കൂ ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നിങ്ങൾ ജീവിതം സന്തോഷിക്കണമെങ്കിൽ മനസ്സിൽ അതിനുള്ള തീരുമാനമെടുക്കണം എന്നിട്ട് ആ ദിശയിലേക്ക് മനസ്സുറപ്പിക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതം ആസ്വദിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കട്ടെ ഞായറാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വിശ്രമ ദിവസം വാസ്തവത്തിൽ ഞായറാഴ്ച നല്ല ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നു ഒരു വിശ്രമ ദിവസം പക്ഷേ തിങ്കളാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഉറക്കമുണർന്ന ഉടനെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ ഉണർന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര നീരസം തോന്നാൻ തുടങ്ങി അസ്വസ്ഥത തോന്നി തുടങ്ങി ആരും എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അക്ഷമ തോന്നി എന്തിനെങ്കിലും വേണ്ടി രണ്ട് മിനിറ്റ് നേരം കാത്തിരിക്കേണ്ടി വന്നാൽ ഞാൻ ഉടനെ പറയും എൻ്റെ മനോനില മോശത്തിൽ നിന്ന് അതിമോശമായി എൻ്റെ മനോനില ചൊവ്വാഴ്ച ആയപ്പോഴേക്കും ആകെ മോശമായി ബുധനാഴ്ച രാവിലെ ആയപ്പോഴേക്കും എൻ്റെ തല പൊട്ടിത്തെറിക്കുന്നതായി തുടങ്ങി ഞാൻ ഒരിക്കലും ശരിയല്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയാൻ ആരംഭിച്ചു ആർക്കും എന്നോട് സ്നേഹമില്ല ആർക്കും എന്നെ കാണുന്നത് ഇഷ്ടമല്ല ഞാൻ എൻ്റെ മകനോട് സംസാരിക്കായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു അമ്മ എന്ത് ചെയ്താലും ആരെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു പരിസ്ഥിതിയിൽ നമ്മുടെ സങ്കല്പങ്ങൾ കാട് അങ്ങനെ ഞാൻ ഒടുവിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നിങ്ങളോടും ചെയ്യാൻ പറയുന്നത് ഞാൻ അന്ന് ചെയ്തതുപോലെ മൂന്ന് ദിവസം വരെ കാത്തിരിക്കരുത് ചിലപ്പോൾ എനിക്ക് തോന്നും നാം ഒരു സഹതാപ പാർട്ടിയിൽ പങ്കെടുത്ത് സന്തോഷിക്കുകയാണെന്ന് അത് അവസാനിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഞാനെന്നെ വേദനിപ്പിക്കും സാത്താൻ എന്നെ സഹതാപ പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചു ഞാനതിന് പോകണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് അവന്റെ കൂടെ കാപ്പിയും കൂടി കുടിക്കാമല്ലോ ഏതായാലും ഞാൻ പറഞ്ഞു ദയവുമേ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണിതിൻ്റെ വേര് എനിക്കൊരു നല്ല കോൺഫറൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ക്ഷീണം എന്താണ് എന്താണിതിന് കാരണം ഞാൻ തളർന്നിരിക്കുന്നല്ലോ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ഏലിയാവു പ്രവാചകന്റെ സംഭവത്തിലേക്ക് നോക്കിയാൽ അയാൾ കടന്നുപോയ പരസ്യ മനസ്സിലാവും കാർമൽ പർവ്വതത്തിൽ അയാൾക്ക് ഒരു ദിവസം വിജയമുണ്ടായി അടുത്ത ദിവസം അയാൾ ബാലിന്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെ ശേഷം ഒരു സ്ത്രീയെ പേടിച്ചോടി എന്നിട്ട് ഒരു മരുഭൂമിയിൽ ഒളിച്ചിരുന്നു മരിക്കാൻ ആഗ്രഹിച്ചു ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു ഭൂമിയിൽ ദൈവത്തെ സ്നേഹിച്ചത് പ്രവാചകനായ താൻ മാത്രമാണെന്ന് അയാൾ പറഞ്ഞു അയാളുടെ ചിന്തകൾ നിലതെറ്റി അപ്പോൾ ദൈവം അയാൾക്ക് എന്താണ് നൽകിയതെന്ന് അറിയാമോ നല്ല ആഹാരവും വിശ്രമവും നമുക്കും ചില സമയങ്ങളിൽ ആവശ്യം നല്ല വിശ്രമമാണ് ഒരുപക്ഷെ നിങ്ങൾ വേണ്ടത്ര വിശ്രമിക്കുന്നില്ലായിരിക്കാം അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും പക്ഷേ ഞാൻ ഞായറാഴ്ച മുഴുവനും വിശ്രമിച്ചു ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്താണിതൊക്കെ നിങ്ങൾക്കറിയാമോ ദൈവം അതെനിക്ക് കാണിച്ചു തന്നോ അതിവേഗം ജനങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന തെറ്റെന്താണെന്നോ നിങ്ങൾ കാറ് ഓടിക്കുകയാണ് എന്ന് വിചാരിക്കുക നിങ്ങളാണ് കാറ് പക്ഷെ നിങ്ങളുടെ ടാങ്ക് ഒഴിഞ്ഞിരിക്കുകയാണ് ശരി ഞാനൊരു കോൺഫറൻസ് ചെയ്തു എൻ്റെ അടുത്തുള്ളതെല്ലാം ഞാൻ പങ്കിട്ട് കഴിഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ എനിക്കുള്ളതെല്ലാം കൊടുത്ത് ഞാൻ ആവേശത്തോടെ പ്രസംഗിച്ചു എൻ്റെ വികാരങ്ങളെ അതിൽ പ്രകടിപ്പിച്ചു ശക്തി മുഴുവനും നൽകി ഞാൻ വായിച്ചു ഇവിടെ ഒരു നല്ല ഷോപ്പിംഗ് ഉണ്ടെന്ന് ആരോ പറഞ്ഞു ഞാൻ അവിടെ പോയി ഷോപ്പിംഗ് ചെയ്ത് സന്തോഷിക്കും ഇന്ന് ഉച്ചയ്ക്ക് എനിക്കതിനെ പറ്റില്ല എനിക്ക് വീട്ടിൽ ചെന്ന് വായിക്കാനുണ്ട് എന്നിട്ട് ഉറങ്ങണം പതിനഞ്ച് വർഷം മുൻപ് ഞാൻ ഉച്ചയ്ക്ക് പുറത്തുപോയി ഷോപ്പിംഗ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് എനിക്കതിന് സാധിക്കില്ല കാരണം ഇപ്പോൾ എനിക്ക് കൂടുതൽ ക്ഷീണമുണ്ട് എനിക്ക് വിശ്രമിക്കണം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക അതുകൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു അതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ ഞാൻ വീട്ടിലെത്തിയാൽ എനിക്കുണ്ടായിരുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ തിരിച്ചു പോയ ശേഷം എൻ്റെ ടാങ്കിൽ ഞാൻ വീണ്ടും പെട്രോൾ നിറക്കേണ്ടി വരും ഞാൻ പരിശുദ്ധാത്മാവിന്റെ പെട്രോൾ പമ്പിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ ദൈവത്തോടത്ത് പോയി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്റെ ടാങ്ക് ഫില്ല് ചെയ്യൂ അപ്പോൾ ഞാൻ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് പലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞായറാഴ്ച ആയിരിക്കും ഞാൻ എഴുന്നേറ്റ ശേഷം കുറേ നേരം അനങ്ങാതെ ഇരിക്കും ദൈവവചനത്തിൽ സമയം ചിലവാക്കും ഞാൻ പ്രാർത്ഥനയ്ക്കായി സമയം ചിലവാക്കും ഞങ്ങൾ നല്ല ആഹാരം കഴിക്കും ദിവസം മുഴുവനും ഒരിടത്ത് കുത്തിയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്നർത്ഥമില്ല ഞാൻ കരുതി കൂട്ടി ദൈവത്തിൽ എന്നെ വളർത്തും പക്ഷെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താണ് ഉണ്ടായതെന്നോ എന്തുകൊണ്ടോ എനിക്ക് ഉള്ളതായി തോന്നിയില്ല തന്നിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഞാനും ദൈവം സംസാരിച്ചു പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നാം സംസാരിക്കണം പക്ഷേ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ നിന്നില്ല പ്രാർത്ഥിക്കാനും എന്തുകൊണ്ടോ തയ്യാറായില്ല എൻ്റെ ചെയറിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നനയാൻ തോന്നിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് നോക്കിയില്ല എനിക്ക് അതിനെക്കുറിച്ച് മോശമായി തോന്നിയില്ല ഞാൻ ദൈവികതയുള്ള സ്ത്രീയാണ് എനിക്കെപ്പോഴും ആത്മീകതയുണ്ട് ദൈവമേ ഞാൻ ഈ ആഴ്ച മുഴുവൻ പ്രസംഗിച്ചതാണെന്ന് എനിക്കറിയില്ലേ നിങ്ങൾ ചില എളുപ്പം വീട്ടിൽ ചെന്ന് ഇങ്ങനെ ചിന്തിക്കാനാവും ഇന്ന് ഞാൻ ബൈബിൾ വായിക്കേണ്ടി വരില്ല ആഴ്ച മുഴുവൻ ഞാൻ കോൺഫറൻസിലായിരുന്നല്ലോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അത് ധാരാളം മതി ഇവിടെയാണ് നാം എല്ലാം തെറ്റ് ചെയ്യുന്നത് എവിടെയാണ് സന്തോഷത്തിന്റെ തികവുള്ളത് അവന്റെ സാന്നിധ്യത്തിൽ സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് പിന്നീട് ഞാൻ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റു ഞായറാഴ്ച ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു തിങ്കളാഴ്ച ഞാൻ അതിന് പകരം ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഞാൻ തിങ്കളാഴ്ച എഴുന്നേറ്റ് എന്റെ കസേരയിലേക്ക് വേഗം ഓടിച്ചെന്നു കാപ്പി കയ്യിലെടുത്തു ഞാൻ ആ ചെയറിൽ ചെയറിലെഴുതാനും മണിക്കൂറുകൾ ഇരിക്കാൻ പോയപ്പോൾ നീരസപ്പെടുത്തുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഫോൺ ചെയ്യണം എന്ന കാര്യം ഓർമ്മയിലേക്ക് വന്നത് അതെന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നടന്ന എന്തോ ഒരു നിസ്സാര സംഭവത്തെക്കുറിച്ചായിരുന്നു എന്ന് തോന്നുന്നു ഞാനത് നേരെയാക്കാൻ ആരെയോ വിളിച്ചിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെ കുറിച്ചൊരു ചർച്ച നടത്തി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരെ നീണ്ടിരുന്ന ആ സംഭാഷണം എന്നെ വല്ലാതെ ചോടിപ്പിക്കുകയുണ്ടായി ആ സംഭവത്തിൽ തെറ്റുകാരി ഞാൻ തന്നെയായിരുന്നു കാരണം ഞാൻ ദൈവത്തോടൊത്ത് സമയം ചെലവാക്കുന്നതിനിടയ്ക്ക് ഫോൺ ചെയ്യാനായി ഓടി പോകാതെ ദൈവവുമായുള്ള സമയം കഴിയുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിൽ തോന്നുന്നതെന്നും ഉടനെ നടത്തും ഞാനൊന്ന് ചിന്തിച്ചാൽ ഉടനെ അത് നടപ്പിലാക്കണം അതിനെക്കുറിച്ചുള്ള ചിന്ത പിന്നെ ഉണ്ടാവരുത് അതുകൊണ്ടാണ് പ്രശ്നം പരിഹരിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണം എന്ന് കരുതിയത് ഒടുവിൽ ആ കാര്യത്തിന് വേണ്ടി എനിക്ക് ചൊടിപ്പിക്കുന്ന രണ്ട് മൂന്ന് ഫോൺ ചെയ്യേണ്ടി വന്നു അതോടെ എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായി അങ്ങനെ ഞായറാഴ്ച ഞാൻ ചെയ്യേണ്ടതായ കാര്യം ചെയ്യാൻ പറ്റിയില്ല തിങ്കളാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യവും ചെയ്തില്ല പെട്ടെന്ന് എനിക്ക് ആരുടെയെങ്കിലും തല തല്ലിച്ചതയ്ക്കണമെന്ന് തോന്നി അടുത്ത ദിവസം അത് ഇനിയും മോശമായി അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ദൈവത്തോടൊത്ത് സമയം ചെലവാക്കാൻ തയ്യാറായി പക്ഷേ ദൈവവുമായി സമയം ചെലവാക്കാനുള്ള മനോനില അല്ലായിരുന്നു എൻ്റെ കാരണം എനിക്ക് മുറുമുറുക്കാനും പരാതി പറയാനും കരയാനും മാത്രമേ കഴിഞ്ഞുള്ളൂ എൻ്റെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശരി ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് അറിയാമോ എനിക്കറിയില്ല എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഈ ലോകത്തിനും മുഴുവനും ഇന്ന് ഞാൻ എപ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്നതിൽ സന്തോഷിക്കുന്നു പക്ഷേ അന്ന് അതായിരുന്നു എൻ്റെ തെറ്റ് ഞാൻ ചീത്തയായ പഴത്തിൻ്റെ വേര് തിരഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിച്ചു എന്താണ് എൻ്റെ തെറ്റ് ദൈവം പറഞ്ഞു നീ പെട്രോളില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുക ഇന്ന് രാവിലെ ദൈവം എനിക്കിത് കാണിച്ചു ഇതൊരു നല്ല ഉദാഹരണമാണ് നിങ്ങൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൽ പെട്രോൾ തീർന്നു പോയാൽ എന്ത് ചെയ്യും ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാറ് തള്ളിത്തരണം എനിക്ക് ആ ആഴ്ച മുഴുവനും എന്താണ് തോന്നിയതെന്ന് എല്ലാറ്റിലൂടെയും ഞാൻ എന്നെ തള്ളിക്കൊണ്ട് മുന്നേറുകയാണെന്ന് എനിക്കവയൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും ഞാൻ തള്ളിക്കൊണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ദൈവം പറഞ്ഞു നീ തള്ളിക്കൊണ്ടിരിക്കേണ്ടി വന്നത് പെട്രോൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് നിനക്ക് പെട്രോൾ ഇല്ലാതാവാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ നിറയ്ക്കാത്തതുകൊണ്ടാണ് ദൈവത്തോടടുത്ത് സമയം ചിലവാക്കാത്തത് കൊണ്ട് യേശുവിൻ്റെ ശരീരത്തിൽ എത്ര പേരാണ് നീരസപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ട് ആഴ്ചയിലെ ബാക്കി ദിവസങ്ങളെല്ലാം മുഖം ഉയർപ്പിച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സാത്താൻ ചീത്തയാണ് അവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു അല്പം തട്ടിക്കൊടുക്കൽ നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാക്കില്ല ഇരുപത് മിനിറ്റ് പ്രസംഗം കേട്ടതുകൊണ്ട് എല്ലാം തികയില്ല മുഖം നോക്കി നിങ്ങളോട് കഠിനമായി ഉപദേശിക്കുകയാണ് വേണ്ടത് ദിവസവും ഒരു മണിക്കൂർ നേരം ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിക്കണം അല്ലെങ്കിൽ ദൈവവചനം വായിക്കണം പ്രാർത്ഥിക്കണം ദൈവത്തോട് സംസാരിക്കണം അവന്റെ സാന്നിധ്യത്തിൽ നിൽക്കണം ആമേൻ യശിയാവ് നാൽപ്പത് നമുക്ക് ആദ്യം സങ്കീർത്തനം അൻപത്തൊന്ന് വായിച്ചു തീർക്കാം എട്ടാം വാക്യം സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കേണമേ നീ ഒടിച്ച ആസ്തികൾ ഉല്ലസിച്ച് ആഘോഷിക്കട്ടെ എന്റെ പാപങ്ങളെയും അക്രമങ്ങളെയും കാണാതെ വണ്ണം നിന്റെ മുഖം മറക്കേണമേ ദാവിദിന് കുറ്റബോധമുള്ള മനസ്സാക്ഷിയുണ്ടായിരുന്നു ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ ദാവിദ് സന്തോഷവാനായിരുന്നില്ല അതുമാത്രമല്ല അത് അയാളുടെ ശുശ്രൂഷയും ബാധിച്ചു പതിമൂന്നാം വാക്യം അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് എന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളിലേക്ക് മനസ്സ് തിരിയും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ അഭിഷേകത്തെ ബാധിക്കും യശയാവ് നാൽപ്പത് മുപ്പത്തൊന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കാനായി സമയം ചിലവാക്കുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ഒരു കസേരയിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുകയാണ് ദൈവമേ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം അനങ്ങാത മൗനമായി കുറേ നേരം ഇരുന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും ദൈവമേ എന്നെ ശക്തീകരിക്കണമേ ദൈവമേ എന്നെ പുതിപ്പിക്കണമേ എന്നെ കൊണ്ടത് സാധിക്കില്ല ഞാൻ എത്ര പ്രവർത്തിച്ചാലും സാധിക്കില്ല ദൈവമേ ഞാൻ അങ്ങയിലേക്ക് വരുന്നു ഹലോ ലൂയ നന്ദി യേശുമേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അനങ്ങാതെ ഇരിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ചൊറിച്ചിലുണ്ടാവും നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങൾ ഓർമ്മിക്കും ബാത്റൂമിലേക്ക് പോകണമെന്ന് തോന്നും ഇരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചൊറിച്ചിലുള്ളതായി തോന്നിയിട്ടുണ്ടോ നമ്മൾ ഉടനെ തുടങ്ങും അതെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണിത് ഞാൻ ദൈവമായി കുറച്ച് സമയം ചിലവാക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് എവിടുന്ന ഈ ചൊറിച്ചിലുണ്ടാവും എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഒരു ഒരു കാര്യം വിശ്വസിക്കുന്നു ബൈബിൾ വായന വളരെ നല്ലതാണ് അത് പഠിക്കുന്നത് നല്ലതാണ് നല്ല സംഗീതം കേൾക്കുന്നത് നല്ലതാണ് പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പസിൽസിൻ്റെ ചില തുണ്ടുകൾ കിട്ടിയേക്കാം എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം അതിനുശേഷം ഞായറാഴ്ച രാവിലെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ വേറെ ചില തുണ്ടുകൾ കിട്ടും നിങ്ങൾ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ ടേപ്സ് കേൾക്കുമ്പോഴോ വേറെയും ചില തുണ്ടുകൾ കിട്ടും പക്ഷേ ഒടുവിൽ എല്ലാ തുണ്ടുകളും കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരിക്കില്ലേ ഞാൻ അവിടെ ചെന്നു അത് ചെയ്തു ടീഷർട്ട് വാങ്ങി പിന്നെ എന്താ ഇവയൊന്നും പ്രയോജനപ്പെടാത്തത് കമോൺ നാം കരുതും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഞാൻ എങ്ങനെ നടക്കണമെന്ന് എനിക്കറിയാം പിന്നെന്താ ഞാൻ അതുപോലെ നടക്കാത്തത് എനിക്ക് തോന്നുന്നു അതിന് കാരണം നാം അവങ്ങളേക്ക് പോവാൻ മറക്കുന്നതാണ് എന്ന് ദൈവമേ എനിക്ക് എല്ലാ തുണ്ടുകളും കിട്ടിക്കഴിഞ്ഞു പക്ഷേ കൂടാതെ ഒന്നും ശരിയായി പ്രവർത്തിക്കുന്നില്ല ഞാൻ എല്ലാം ചെയ്തു ഞാൻ സെമിനാറിന് പോയി ടേപ്സ് വാങ്ങിച്ചു ഞാൻ അത് കേട്ടു ഞാൻ അതുപോലെ പ്രവർത്തിച്ചു ഞാൻ പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ പ്രവർത്തിച്ചു ദശാംശം കൊടുത്തു പക്ഷേ ദൈവമേ അങ്ങ് അങ്ങ് ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്താലും ശരി അങ്ങക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഞാനിത് അങ്ങയിലേക്ക് വരുന്നു നിങ്ങളുടെ ഒരു അല്പസമയം തനിച്ച് വയ്ക്കാൻ എന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളതിനെന്ത് പേരിട്ടാലും ശരി ഞാനതിന് പേരിട്ടത് ദൈവസന്നിധിയിൽ കാത്തിരിക്കലെന്നാണ് നാം അനുഭവങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നമുക്കെല്ലാം വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും നമുക്ക് വിവിധ കാര്യങ്ങൾ തോന്നും ചിലർക്ക് നിറയെ തോന്നും ചിലർക്ക് കൂടുതൽ തോന്നില്ല പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ അവൻ്റെ അഭിഷേകം എപ്പോഴും അധികമായിക്കൊണ്ട് കൊണ്ട് പോകുന്നതായി അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ സ്വയം ഉറക്ക ചിരിക്കാൻ തുടങ്ങും ചിരിക്കാനായിട്ടുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഞാൻ കുലുങ്കിച്ചിരിച്ചുകൊണ്ടിരിക്കും അങ്ങ് അത്ഭുതവാനാണ് അങ്ങക്ക് മാത്രമേ എന്നെ മാറ്റാനാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവുമ എനിക്കൊരു നല്ല ഭാര്യയാവണമെന്നുണ്ടോ എൻ്റെ പോരമകൾ പ്രവർത്തിച്ച് സഹായിക്കണമേ മൗനമായിരിക്കുന്നതിന് പകരം ഞാൻ ഞാനിനി കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കരുത് സഭയെ നമുക്ക് കൂടുതൽ ദൈവ സാന്നിധ്യം വേണം ശരി ഞാൻ ഞാനൊരിക്കൽ യശാവ് നാൽപ്പത് മുപ്പത്തൊന്ന് എടുത്തു വിശദീകരിച്ച വേദപുസ്തകത്തിലാണ് അതിലെന്താണ് കണ്ടതെന്ന് വായിക്കാം ദൈവസാന്നിധ്യയിൽ ഇരുന്നാൽ അവൻ നിങ്ങളെ മാറ്റുമെന്ന് ഞാൻ പല വർഷങ്ങളായി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവൻ നിങ്ങൾ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയ്സ് ജോയ്സ്മേരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാം ജോയ്സ് ജോയ്സ്മേരുടെ ടേബ്സ് വാങ്ങിക്കാം സെമിനാറുകളിൽ നിന്ന് നോട്ട്സ് എഴുതിയെടുക്കാം ജോയൽ ഓസ്റ്റൻ ടേപ്സ് വാങ്ങിച്ചു വെക്കാം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം ഇവയെല്ലാം നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് ദൈവത്തോട് പറയാം ദൈവമേ ഇതാ എൻ്റെ ബൈബിൾ ഇതാ എൻ്റെ പുസ്തകം ഇതാ എൻ്റെ ടേപ്സ് ഇതാ എൻ്റെ നോട്ട്സ് ഇവയെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ ഇതൊന്നും പ്രയോജനപ്പെടില്ല എൻ്റെ അടുത്തുള്ളതെല്ലാം ഇതാണ് എനിക്ക് അങ്ങേ വേണം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉപയോഗശൂന്യമാണ് എനിക്ക് അങ്ങേ വേണം ചിലപ്പോൾ നാം ഇതെല്ലാം ചെയ്യും എന്നാൽ നാം ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കാതലായ കാര്യം വിട്ടുപോകുന്നു നമ്മുടെ പസിൽസിന്റെ എല്ലാ ഉത്തരങ്ങളും അറിയുന്ന ഒരു വ്യക്തിയെ നാം വിട്ടുകളയുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും യഹോവയെ കാത്തിരിക്കുന്നവർ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു ശക്തിയെ പുതുക്കുന്നു ഞാനിത് ഒറ്റവാചകമായിട്ടാണ് വായിക്കാറ് ഞാൻ അവരുടെ ശക്തിയെ പുതുപ്പിക്കും പക്ഷേ പരിശുദ്ധാത്മ വന്ന് എന്നോട് സാവധാനത്ത് പാലിക്കാൻ പറഞ്ഞു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നതിന്റെ തെളിവാണത് ദൈവത്തിനായി കാത്തിരിക്കുക അവൻ നിങ്ങളെ മാറ്റും ദൈവത്തിനായി കാത്തിരിക്കുന്നവരെ അവൻ മാറ്റും ഹലോ ദൈവത്തിനായി കാത്തിരിക്കുന്നവർ തീർച്ചയായും മാറും പ്രതീക്ഷയല്ല മാറിയേക്കാം എന്നല്ല ഇതൊരു ദൃഢമായ വാക്കാണ് അവരുടെ ശക്തി ദൈവം പുതുപ്പിക്കും എന്ന് എന്തായിരുന്നു എൻ്റെ തെറ്റ് ഞാനിത് ചെയ്തിരുന്നില്ല എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറിക്കൊണ്ടിരിക്കും ദൈവത്തെ കാത്തിരിക്കും തോറും ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ അടുപ്പത്തിലേക്ക് കടക്കും അവർ തളർന്നു പോകാതെ ഓടും അവർ നടക്കും പക്ഷേ അവർക്ക് തളർച്ച തോന്നുകയില്ല അവർ തളർന്ന് വീഴുകയും ഇല്ല യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ നമ്മുടെ സാധാരണ മനോഭാവം സന്തോഷമായിരിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ സന്തോഷത്തിൻ്റെ പരിധി ബാധിക്കുന്നു നമ്മുടെ ദിവസേനയുള്ള മനോനില ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നേരെയുള്ള നമ്മുടെ നിലപാട് ദൈവത്തോടൊത്ത് സമയം ചെലവാക്കുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് നമ്മുടെ ആധരം നമ്മുടെ സന്തോഷത്തെ ബാധിക്കും ഹൃദയത്തിൽ തോന്നുന്നതാണ് വായിലൂടെ പുറത്തേക്ക് വരുന്നത് അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ചില വചനങ്ങൾ വായിച്ച ശേഷം സദൃശവാക്യം പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും ജീവനോ അഥവാ മരണമോ ഞാൻ മരണം സംസാരിച്ചാൽ മരണം പ്രാപിക്കും ഞാൻ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെനിക്ക് സമ്മർദ്ദം ഉണ്ടാക്കും ഞാൻ അപവാദം പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരുന്നാൽ അതെനിക്ക് സമ്മർദ്ദം ഉണ്ടാക്കും എന്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഭക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ചിന്തകൾ മാറാൻ തുടങ്ങും അതെൻ്റെ വായിലൂടെ സംസാരിക്കും എന്റെ അകമയുള്ള ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും യഥാർത്ഥ ജീവിതത്തിൽ പുറമേ കാണുക എല്ലാ തെറ്റായ കാര്യങ്ങളും തെറ്റായ ചിന്തകളും ഉണ്ടായാൽ എന്റെ വാക്കുകൾ തെറ്റായിരിക്കും അപ്പോൾ എനിക്കൊന്നും ചെയ്യാനാവില്ല ഞാൻ താഴോട്ട് താഴോട്ട് താണുപോയിക്കൊണ്ടിരിക്കും ദൈവത്തിന്റെ സന്തോഷമാണ് ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ സന്തോഷത്തെ നാം വിഷമാക്കുകയാണ് ഒന്ന് പത്രോസ് മൂന്ന് പത്ത് പറയുന്നു നിങ്ങൾ ജീവിതം സന്തോഷിക്കണമെങ്കിൽ നല്ല ദിവസം ഉണ്ടാവാൻ നല്ലതായാലും നല്ലതല്ലെങ്കിലും ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ ഒന്ന് പത്രോസ് മൂന്ന് പത്ത് ജീവിതം ശുഭമായിരിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല ഇന്ന് ലഞ്ച് സമയത്ത് ഞാൻ കുറേ സന്തോഷമായ കാര്യങ്ങൾ പറയും ഫലിതങ്ങൾ പറയാൻ അറിയുന്നവരുണ്ടെങ്കിൽ അശ്ലീലങ്ങൾ ഇല്ലാത്ത നല്ല ഫലിതം പറയാൻ പറയും ആമേൻ നമ്മൾ ലഞ്ചിന് പോവുകയാണ് വിക്ടോറിയ എന്നോടൊരു ഫലിതം പറയാമോ നിങ്ങൾക്ക് നല്ലതറിയാമോ വളരെ രസകരമാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരാൾ എന്നോട് പറയുകയുണ്ടായി നിങ്ങളൊരു നേതാവാണ് രാജാക്കന്മാർ നേതാക്കളായിരുന്നു ആരും എന്നെ ഓർമ്മിപ്പിച്ചോ നിങ്ങൾക്കറിയാമോ രാജാക്കന്മാർ സഭയിൽ വിദൂഷകന്മാരെ നിയമിച്ചിരുന്നു എന്ന് അവർ നിയമിച്ച വിദൂഷകന്മാർ എപ്പോഴും രാജാവിനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്തുകൊണ്ടാണെന്നോ അവർക്ക് ഒരുപാട് ഭാരിച്ച ചുമതലകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ജോലികൾ ഉണ്ടെങ്കിൽ തമാശകളില്ലെങ്കിൽ കൂടുതൽ ഗൗരവമുള്ളവരാണെങ്കിൽ ചിരിക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് സമീകൃതത നഷ്ടപ്പെടും നിങ്ങൾ താഴോട്ട് പോവാൻ തുടങ്ങും ഞാൻ കരുതി ഹേ അപ്പോൾ ഞാനും ഇനി യാത്രയിൽ എന്നെ ചിരിപ്പിക്കാൻ ആരെങ്കിലും നിയമിക്കണമെന്ന് പക്ഷേ നിങ്ങൾ ആ ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഫലിത സാമറാട്ടുകളാണെന്ന് ഉറപ്പായിരിക്കണം ഞാൻ ആരെയും നിയമിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനൊരുപക്ഷെ ചിരിക്കാനും തമാശയിൽ പങ്കെടുക്കാനുമായി ഒരു പരിശ്രമം നടത്താൻ ശ്രമിക്കും സദൃശ്യവാക്യം ഇരുപത്തി ഒന്ന് ഒൻപത് ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ഒരു വീടിന്റെ മേൽക്കൂരയിലിരുന്ന് വെയിലും മഴയും കൊള്ളാൻ തയ്യാറാവും എന്നർത്ഥം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ അസന്തുഷ്ടമാക്കിയില്ലെങ്കിലും അത് മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കും സദൃശ്യവാക്യം പതിനഞ്ച് ഇതിൽ ഇങ്ങനെ പറയുന്നു താൻ പറയുന്ന ഉത്തരം ഹേതുവായി ഒരു മനുഷ്യന് സന്തോഷം വരും ഇതെന്തുമാത്രം നല്ലതാണ് നമ്മുടെ വായ ഉപയോഗിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കണം നമ്മുടെ വായ മറ്റുള്ളവർക്ക് കൂടുതൽ സന്തോഷം നൽകാനായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാം വിതയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം വിതയ്ക്കും അതുകൊണ്ടാണ് ഗുരുതരമായ അവസ്ഥയിൽ നമുക്ക് സന്തോഷമില്ലായ്മ അനുഭവപ്പെടുന്നത് ജീവിതത്തിലെ ഓരോ ദിവസവും സന്തോഷിക്കുക നിങ്ങൾ ജീവിതം സന്തോഷിക്കുമെന്ന് തീരുമാനിക്കൂ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നോ എൻ്റെ മനോനില താഴോട്ട് പോവുകയാണെന്ന് തോന്നുന്ന അതേ നിമിഷം തന്നെ വേഗം ദൈവത്തോട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ദൈവത്തോട് സമയം ചിലവാക്കാൻ ബാത്റൂമിൽ കയറി കഥകടച്ചിരിക്കേണ്ടി വന്നാലും സാരമില്ല ദൈവമേ എനിക്ക് വല്ലാത്ത സമ്മർദ്ദം തോന്നുന്നത് പോലെയുണ്ട് എനിക്കിതെല്ലാം അവസാനിപ്പിക്കാനും ഉപേക്ഷിക്കാനും തോന്നുന്നു എന്താണ് പ്രശ്നമെന്ന് കാണിച്ചു തരണമേ എന്നെ ഇപ്പോൾ ശക്തീകരിക്കണമേ ദൈവമേ എനിക്കിത് ചെയ്യാൻ മാത്രമല്ല ആ കാര്യം സന്തോഷത്തോടെ ചെയ്യാനുള്ള ശക്തിയും കൃപയും അങ്ങ് എനിക്ക് നൽകണമേ ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ് ദൈവമേ കാരണം എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടം അങ്ങാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചേക്കാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷൻ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരാൾക്ക് കിട്ടി പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല അത് നിങ്ങളുടെ മനസ്സിൽ കയ്പ് കയറാനിടയാക്കി ദൈവം നിങ്ങൾക്കത് കാണിക്കുമ്പോൾ നിങ്ങൾ പറയണം അത് ശരിയാണ് ദൈവം എനിക്ക് മാപ്പ് ഞാൻ ഇനി അസൂയപ്പെടില്ല മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കാനുള്ള കൃപ നൽകണേ അവരെ അങ്ങ് കൂടുതലായി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കറിയാമോ നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും നമ്മുടെ സന്തോഷത്തിന്റെ പരിധിയിൽ വളരെ വലിയൊരു പങ്കുണ്ടെന്ന് പറയുന്നത് വാസ്തവമാണ് ജനങ്ങളെ ചിന്തകളുടെയും വാക്കുകളുടെയും ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വർഷങ്ങളോളമായി ക്രിസ്ത്യാനിയാണ് ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പക്ഷേ എൻ്റെ സ്വന്തം ചിന്തകളുടെയും എൻ്റെ വാക്കുകളുടെയും ശക്തിയെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു എൻ്റെ ചിന്തകൾക്കനുസരിച്ചും ഞാൻ സംസാരിക്കുന്ന വിധമനുസരിച്ചും എൻ്റെ സന്തോഷത്തിൻ്റെ പരിധി കൂടുകയും കുറയുകയും ചെയ്യും എന്നെനിക്ക് അറിയില്ലായിരുന്നു സന്തോഷത്തിൻ്റെ പരിധി ഉയർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു നമുക്കായി മരിച്ചത് നമുക്കൊരു നല്ല ജീവിതം നൽകാനാണ് അതുകൊണ്ട് നാം ആ ജീവിതം ആനന്ദിക്കണം ഇവിടെ വന്നിരിക്കുന്നവരിൽ ആർക്കും തന്നെ തങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികൾ തങ്ങളെ അതിസന്തോഷവാന്മാരായി മറ്റുള്ളവർക്ക് കാണിക്കണം എങ്കിലേ നമുക്കുള്ളത് ലഭ്യമാക്കാൻ അവരാഗ്രഹിക്കൂ അനൗൺസർ പറയുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കൂ ഞാൻ സമാപ്ത സന്ദേശമായി വീണ്ടും തിരിച്ചു വരും ചിലർ കരുതുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം സന്തോഷിക്കുക ജോയ്സ് എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഏകദേശം എല്ലാവർക്കും തന്നെ അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കില്ല ഇത് അത്ഭുതകരമാണ് കഴിഞ്ഞയാഴ്ച എൻ്റെ സന്തോഷത്തെ മോഷ്ടിക്കാൻ പറ്റിയ മൂന്ന് വലിയ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു ഞാൻ അവയെല്ലാം കൈകാര്യം ചെയ്തു കഴിഞ്ഞു ഇന്ന് എനിക്ക് അവയെക്കൊണ്ട് പ്രശ്നമില്ല ഞാൻ കരുതിയതിനേക്കാൾ എത്രയോ മടങ്ങ് അവയെ ഉത്തമമായി പര്യവസാനിച്ചു ചിലപ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾക്കായി നാം നമ്മുടെ സന്തോഷത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു ഇതും കടന്നു പോകുമെന്ന് നാം ഓർമ്മിക്കണം അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതം സന്തോഷിക്കുക നിങ്ങളുടെ ജീവിതം സന്തോഷിക്കുവിൻ എന്നൊരു ബോർഡിൽ എഴുതി വീട്ടിൽ തൂക്കിയിടുക യഹോവിയുടെ സന്തോഷമാണ് നിങ്ങളുടെ ബലം എന്ന് സ്വയം ഓർമ്മിക്കാൻ മറക്കരുത് ദൈവം അനുഗ്രഹിക്കുക നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ